നിൽക്കുന്നത്. എന്താണ് ഇന്ന് ചലഞ്ച് വെച്ചാൽ മാഗി തുന്നലാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈറ്റിംഗ് ചലഞ്ച് ആണ്. മാഗി തുന്നലാണ് ഇന്നത്തെ ചലഞ്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈറ്റിംഗ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഇന്ന് നമ്മൾ ഈറ്റിംഗ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. പാപ്പി നമുക്ക് നിലവിൽ വെക്കാം. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. നല്ല എരി വന്നിട്ടുണ്ട് ഇവരെ ടൈം. എന്ത് വിചാരിച്ചില്ല. പണം കിട്ടില്ല ചെയ്യുന്ന നക്കി നക്കി തിന്നാലേ നക്കിയ നുള്ളി നുള്ളി തിന്നാലേ നുള്ളിയേ രണ്ടര തിന്ന് തീരാനായില്ലേ രണ്ടര തിന്ന് തീരാ നക്കി നക്കി തിന്നാലേ നക്കിയ ചെറുക്ക കൊറേ കാലായി ഇങ്ങനെ കുറച്ചും കൊണ്ട് വരുന്നു. എനിക്ക് ചെറുക്കനെ തീരെ പിടിച്ചില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. നടക്കും തിരക്കൊക്കെ ഉണ്ടോ കൊര.
ഉപദ്രവിച്ചു. അത്തരിക്കമ്മ വന്നതും അമ്മതും ശീസാണ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. You can do it. ഒരു മത്സരം ഇല്ലെങ്കിൽ എന്ത് രസം? എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. നീ നമ്മുടെ മോനെങ്കിന്റെ അടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞു നമ്മുടെ ചെക്കൻ അവൻ തിന്നും. 2 പഴം കൂടി കുത്തി കയറ്റിക്കൂടെ? നിനക്കൊന്നും വേണ്ട സോളമ്മ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. അണ്ടീർന്നു ഇങ്ങനെ കപ്പലിന്റെ കേറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഉളുപ്പുണ്ടോടാ നിനക്ക്? എടാ ഉള്ളവന്റെ വീട്ടിൽ പോയി തിന്നടാ. ഇവിടെ ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? അവൻ ആളൊരു ചൂടനാ, ഇവനെ പോലെയല്ല. ആളും തരവ് നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ ഞങ്ങൾക്കൊരു പണക്കും ഇല്ല കേട്ടോ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ, വേണ്ടാന്ന് പറഞ്ഞാൽ
ഇപ്പഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ. വോയിസ് എഫക്റ്റൊന്നും സാധാരണ കഴിക്കാറില്ല, എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്.